ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. മലയാളി ഹോക്കി താരമായ PR ശ്രീജേഷിന് പത്മശ്രീ ലഭിച്ച വർഷം ഏതാണ്? 2017. മലയാളി ഹോക്കി താരമായ PR ശ്രീജേഷിന് പത്മശ്രീ ലഭിച്ച വർഷം 2017. ഇന്ത്യയിലെ ആദ്യ സംഗീത മ്യൂസിയം നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യ സംഗീത മ്യൂസിയം നിലവിൽ വന്ന സംസ്ഥാനം തമിഴ്നാടാണ്. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന് തയ്യാറെടുക്കുന്ന ബഹിരാകാശ സഞ്ചാരികൾക്ക് പരിശീലനം നൽകുന്ന രാജ്യം ഏതാണ്? റഷ്യ. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന് തയ്യാറെടുക്കുന്ന ബഹിരാകാശ സഞ്ചാരികൾക്ക് പരിശീലനം നൽകുന്ന രാജ്യം റഷ്യയാണ്. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ ഉപഗ്രഹം ഏതാണ്? എക്സീഡ്സാറ്റ് 1. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ ഉപഗ്രഹമാണ് എക്സീഡ്സാറ്റ് 1. ഇതിൻ്റെ വിക്ഷേപണ വാഹനം ഫാൽക്കൺ 9 ആണ്. ISROയുടെ 100-ാമത്തെ ഉപഗ്രഹമായ കാർട്ടോസാറ്റ് 2F വിക്ഷേപിച്ചത് എന്നാണ്? 2018 ജനുവരി 12. ISROയുടെ 100-ാമത്തെ ഉപഗ്രഹമായ കാർട്ടോസാറ്റ് 2F വിക്ഷേപിച്ചത് 2018 ജനുവരി 12 ഇതിൻ്റെ വിക്ഷേപണ വാഹനം PSLV-C40 ആണ്. ISRO ലോക ബഹിരാകാശ വാരമായി ആചരിച്ചത് എന്ന് മുതൽ എന്നുവരെയാണ്? ഒക്ടോബർ 4 മുതൽ 10 വരെ. ISRO ലോക ബഹിരാകാശ വാരമായി ആചരിച്ചത് ഒക്ടോബർ 4 മുതൽ 10 വരെയാണ്. GSAT-30 എന്ന വാർത്താവിനിമയ ഉപഗ്രഹം ISRO വിക്ഷേപിച്ചതെന്നാണ്? 2020 ജനുവരി 17. ഇതിൻ്റെ വിക്ഷേപണ വാഹനം Ariane 5VA251 ആണ്. ഇത് വിക്ഷേപിച്ച സ്ഥലം ഫ്രഞ്ച് ഗയാനയിലെ കൗറുവാണ്. GSAT-30 എന്ന വാർത്താവിനിമയ ഉപഗ്രഹം ISRO വിക്ഷേപിച്ചതെന്നാണ്? 2020 ജനുവരി 17 ഇതിൻ്റെ വിക്ഷേപണ വാഹനം Ariane 5VA251 ആണ്. വിക്ഷേപിച്ച സ്ഥലം ഫ്രഞ്ച് ഗയാനയിലെ കൗറുവാണ്. ISROയുടെ 52-ാമത് PSLV ദൗത്യം ഏതായിരുന്നു? PSLV-C50. ISROയുടെ 52-ാമത്തെ PSLV ദൗത്യമാണ് PSLV-C50. PSLV-C50 വിക്ഷേപിച്ചതെന്നാണ്? 2020 ഡിസംബർ 17. PSLV-C50 വിക്ഷേപിച്ചത് 2020 ഡിസംബർ 17. റഫാൽ ഉടമ്പടിയിലൂടെ ഇന്ത്യ ഫ്രാൻസിൽ നിന്നും വാങ്ങുന്ന ആകെ റഫാൽ വിമാനങ്ങളുടെ എണ്ണം എത്രയാണ്? 36. റഫാൽ ഉടമ്പടിയിലൂടെ ഇന്ത്യ ഫ്രാൻസിൽ നിന്നും വാങ്ങുന്ന ആകെ റഫാൽ വിമാനങ്ങളുടെ എണ്ണം 36. റഫാൽ വിമാന കരാർ ഒപ്പുവെച്ച വർഷമേതാണ്? 2016 സെപ്റ്റംബർ 23. റഫാൽ വിമാന കരാർ ഒപ്പുവെച്ച വർഷം 2016 സെപ്റ്റംബർ 23. മത്സ്യഫെഡ് KSFE-യുമായി ചേർന്ന് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കായി ആരംഭിച്ച ഓൺലൈൻ പഠന പദ്ധതി ഏതാണ്? പ്രതിഭാതീരം. മത്സ്യഫെഡ് KSFE-യുമായി ചേർന്ന് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കായി ആരംഭിച്ച ഓൺലൈൻ പഠന പദ്ധതിയാണ് പ്രതിഭാതീരം. SBI-യുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ദിനേശ് കുമാർ ഖാര. SBI-യുടെ നിലവിലെ ചെയർമാൻ ദിനേശ് കുമാർ ഖാരയാണ്. കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ആന്റണി ഡൊമിനിക്ക്. കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആന്റണി ഡൊമിനിക്കാണ്. നിലവിൽ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ ആരാണ്? P. സതീദേവി. നിലവിൽ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ P. സതീദേവിയാണ്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ബിശ്വാസ് മേത്ത. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ബിശ്വാസ് മേത്തയാണ്. നിലവിൽ കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്?
കെ ഗോപാലകൃഷ്ണ കുറുപ്പ്. നിലവിൽ കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ്. നിലവിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? എസ് മണികുമാർ. നിലവിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എസ് മണികുമാറാണ്. കേരളത്തിലെ നിലവിലെ നിയമസഭാ സ്പീക്കർ ആരാണ്? എം ബി രാജേഷ്. കേരളത്തിലെ നിലവിലെ നിയമസഭാ സ്പീക്കർ എം ബി രാജേഷാണ്. കേരളത്തിൽ മുഖ്യമന്ത്രിയാകുന്ന എത്രാമത്തെ വ്യക്തിയാണ് പിണറായി വിജയൻ? പന്ത്രണ്ടാമത്തെ വ്യക്തി. കേരളത്തിൽ മുഖ്യമന്ത്രിയാകുന്ന പന്ത്രണ്ടാമത്തെ വ്യക്തിയാണ് പിണറായി വിജയൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പോളിംഗ് സ്റ്റേഷനായ ടാഷിഗാങ് ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശിൽ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പോളിംഗ് സ്റ്റേഷനായ ടാഷിഗാങ് ഏത് സംസ്ഥാനത്തിലാണ്? ഹിമാചൽ പ്രദേശിൽ. റെഗ്മാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഗുഡ് വീവ്. റെഗ്മാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്നത് ഗുഡ് വീവ് എന്നാണ്. ഹ്യൂജിത സ്കെയിൽ ഉപയോഗിക്കുന്നത് എന്ത് രേഖപ്പെടുത്താനാണ്? ടൊർണാഡോ, കൊടുങ്കാറ്റിൻ്റെ തീവ്രത. ഹ്യൂജിത സ്കെയിൽ ഉപയോഗിക്കുന്നത് എന്ത് രേഖപ്പെടുത്താനാണ്? ടൊർണാഡോ, കൊടുങ്കാറ്റിൻ്റെ തീവ്രത രേഖപ്പെടുത്താനാണ്. ICICI ലംബാർഡ് ജനറൽ ഇൻഷുറൻസ് ആരുമായി കൈകോർത്താണ് വ്യാപാരികൾക്കായി രാജ്യത്തെ ആദ്യ കൊറോണ വൈറസ് ഇൻഷുറൻസ് ആരംഭിച്ചത്? ഭാരത് പേ. ICICI ലംബാർഡ് ജനറൽ ഇൻഷുറൻസ് ആരുമായി കൈകോർത്താണ് വ്യാപാരികൾക്കായി രാജ്യത്തെ ആദ്യ കൊറോണ വൈറസ് ഇൻഷുറൻസ് ആരംഭിച്ചത്? ഭാരത് പേ. വ്യോമ ഗതാഗതത്തിലെ മലിനീകരണം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ജെറ്റ് സീറോ പ്ലാൻ നടപ്പിലാക്കിയ രാജ്യമേതാണ്? യുണൈറ്റഡ് കിങ്ഡം. വ്യോമ ഗതാഗതത്തിലെ മലിനീകരണം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ജെറ്റ് സീറോ പ്ലാൻ നടപ്പിലാക്കിയ രാജ്യം യുണൈറ്റഡ് കിങ്ഡം ആണ്. ഏതു പ്രദേശത്തെയാണ് കേരളത്തിലെ ആദ്യത്തെ ഉത്തരവാദിത്വ വിനോദസഞ്ചാര ഗ്രാമമായി പ്രഖ്യാപിച്ചത്? കുമരകം. കുമരകത്തെയാണ് കേരളത്തിലെ ആദ്യത്തെ ഉത്തരവാദിത്വ വിനോദസഞ്ചാര ഗ്രാമമായി പ്രഖ്യാപിച്ചത്. കോവിഡ് 19 പശ്ചാത്തലത്തിൽ സാമ്പത്തിക നഷ്ടം ബാധിച്ച കാർഷിക മേഖലയിൽ ഭക്ഷ്യസ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? സുഭിക്ഷ കേരളം. കോവിഡ് 19 പശ്ചാത്തലത്തിൽ സാമ്പത്തിക നഷ്ടം ബാധിച്ച കാർഷിക മേഖലയിൽ ഭക്ഷ്യസ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷ കേരളം പദ്ധതി. സാധനങ്ങളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ദൈവങ്ങളുടെ പേരുകൾ പരസ്യത്തിനും മറ്റും ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് വിധിച്ച ഹൈക്കോടതി ഏതാണ്? ബോംബെ ഹൈക്കോടതി. സാധനങ്ങളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ദൈവങ്ങളുടെ പേരുകൾ പരസ്യത്തിനും മറ്റും ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് വിധിച്ച ഹൈക്കോടതി ബോംബെ ഹൈക്കോടതിയാണ്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് 31-ാമതായി നിലവിൽ വന്ന പുതിയ ജില്ലയാണ് വിജയനഗര? കർണാടക. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് 31-ാമതായി നിലവിൽ വന്ന പുതിയ ജില്ലയാണ് വിജയനഗര? കർണാടകയിൽ. സ്കൈലോടെക് ഇന്ത്യയുമായി സഹകരിച്ച് ലോകത്തെ ആദ്യത്തെ ഉപഗ്രഹ അധിഷ്ഠിത NBIOT നെറ്റ്വർക്ക് വിക്ഷേപിച്ചത് ഏത് സർവീസ് പ്രൊവൈഡറാണ്? BSNL. സ്കൈലോടെക് ഇന്ത്യയുമായി സഹകരിച്ച് ലോകത്തെ ആദ്യത്തെ ഉപഗ്രഹ അധിഷ്ഠിത NBIOT നെറ്റ്വർക്ക് വിക്ഷേപിച്ചത് ഏത് സർവീസ് പ്രൊവൈഡറാണ്? BSNL. ഇന്ത്യൻ പാർലമെൻറ് പാസാക്കിയ വിസിൽ ബ്ലോവേഴ്സ് ആക്ട് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? അഴിമതി നിരോധനം. ഇന്ത്യൻ പാർലമെൻറ് പാസാക്കിയ വിസിൽ ബ്ലോവേഴ്സ് ആക്ട് അഴിമതി നിരോധനവുമായി ബന്ധപ്പെട്ടതാണ്. ഏത് ബഹുരാഷ്ട്ര കമ്പനി വിഭജിച്ചാണ് ആൽഫബെറ്റ് എന്ന കമ്പനി നിലവിൽ വന്നത്? ഗൂഗിൾ. ഏത് ബഹുരാഷ്ട്ര കമ്പനി വിഭജിച്ചാണ് ആൽഫബെറ്റ് എന്ന കമ്പനി നിലവിൽ വന്നത്? ഗൂഗിൾ. 2016 ആരംഭിച്ച പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സൗജന്യ പാചകവാതക കണക്ഷൻ. 2016 ആരംഭിച്ച
പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സൗജന്യ പാചകവാതക കണക്ഷനുമായി. ഇന്ത്യയിലേതടക്കം പല രാജ്യങ്ങളിലെയും പ്രമുഖരുടെ ഫോൺ രേഖകൾ ചോർത്തിയതായി ആരോപണം നേരിട്ട ഇസ്രയേലി ചാര സോഫ്റ്റ്വെയർ ഏതാണ്? പെഗാസസ്. ഇന്ത്യയിലേതടക്കം പല രാജ്യങ്ങളിലെയും പ്രമുഖരുടെ ഫോൺ രേഖകൾ ചോർത്തിയതായി ആരോപണം നേരിട്ട ഇസ്രയേലി ചാര സോഫ്റ്റ്വെയർ ആണ് പെഗാസസ്. ഓൺലൈൻ സേവനങ്ങൾ ഒരു ഉപയോക്താവ് പ്രയോജനപ്പെടുത്തുമ്പോൾ ഉപയോഗിക്കുന്നയാൾ മനുഷ്യൻ തന്നെയാണെന്ന് ഉറപ്പുവരുത്താനുള്ള പരിശോധന ഏതാണ്? കാപ്ച. ഓൺലൈൻ സേവനങ്ങൾ ഒരു ഉപയോക്താവ് പ്രയോജനപ്പെടുത്തുമ്പോൾ ഉപയോഗിക്കുന്നയാൾ മനുഷ്യൻ തന്നെയാണെന്ന് ഉറപ്പുവരുത്താനുള്ള പരിശോധനയാണ് കാപ്ച. മികച്ച നോവലിനുള്ള 2020 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഏത് കൃതിക്കാണ്? അടിയാളപ്രേതം. മികച്ച നോവലിനുള്ള 2020 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഏത് കൃതിക്കാണ്? അടിയാളപ്രേതം എന്ന കൃതിക്കാണ്. ഈ കൃതി രചിച്ചത് PF മാത്യൂസ് ആണ്. പഴയ കാലത്ത് ചന്ദ്വാർ നഗർ എന്നറിയപ്പെട്ടിരുന്ന ഉത്തർപ്രദേശിലെ ഏത് പ്രദേശത്തിൻ്റെ പേരാണ് ചന്ദ്രനഗർ എന്നാക്കി മാറ്റാൻ തീരുമാനമെടുത്തത്? ഫിറോസാബാദ്. പഴയകാലത്ത് ചന്ദ്വാർ നഗർ എന്നറിയപ്പെട്ടിരുന്ന ഉത്തർപ്രദേശിലെ ഏത് പ്രദേശത്തിൻ്റെ പേരാണ് ചന്ദ്രനഗർ എന്നാക്കി മാറ്റാൻ തീരുമാനമെടുത്തത്? ഫിറോസാബാദ് ആണ്. GST കൗൺസിൽ ചെയർമാൻ ആരാണ്? കേന്ദ്ര ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമൻ. GST കൗൺസിലിൻ്റെ ചെയർമാൻ കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. ഇപ്പോഴത്തെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ്. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് അക്കാദമി ആരംഭിച്ചത് എവിടെയാണ്? നാഗ്പൂരിൽ. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് അക്കാദമി ആരംഭിച്ചത് നാഗ്പൂരിലാണ്. സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ബഹിരാകാശ ദൗത്യത്തിന് നൽകിയ പേരെന്താണ്? ആദിത്യ. സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ബഹിരാകാശ ദൗത്യത്തിന് നൽകിയ പേര് ആദിത്യ എന്നാണ്. സന്താനം കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ നിലവിൽ വന്ന കമ്മീഷൻ ഏതാണ്? ദേശീയ വിജിലൻസ് കമ്മീഷൻ. സന്താനം കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ നിലവിൽ വന്ന കമ്മീഷൻ ദേശീയ വിജിലൻസ് കമ്മീഷനാണ്. 2020 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളിയായ മൂഴിക്കൽ പങ്കജാക്ഷി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നോക്കുവിദ്യ പാവകളി. 2020 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളിയായ മൂഴിക്കൽ പങ്കജാക്ഷി ഏത് കലാരൂപവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നോക്കുവിദ്യ പാവകളി. ബ്ലൂടൂത്ത് ഉപയോഗിച്ചുള്ള ആശയവിനിമയം ഏതുതരം നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? പാൻ. ബ്ലൂടൂത്ത് ഉപയോഗിച്ചുള്ള ആശയവിനിമയം ഏതുതരം നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? പാൻ. ട്വിറ്ററിൽ 10 ലക്ഷം ഫോളോവേഴ്സിനെ തികച്ച കേന്ദ്ര ബാങ്ക് ഏതാണ്? RBI. ട്വിറ്ററിൽ 10 ലക്ഷം ഫോളോവേഴ്സിനെ തികച്ച ബാങ്ക് RBI ആണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ നിലവിലെ CEO ആരാണ്? SS മല്ലികാർജ്ജുന റാവു. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ നിലവിലെ CEO SS മല്ലികാർജ്ജുന റാവു ആണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.